നടിയാക്രമിച്ച കേസിന്റെ തുടരന്വേഷണം തീരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും സാക്ഷി വിസ്താരം ഏതാണ്ട് ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴുമാണ് കേസിലെ എട്ടാം പ്രതി നടൻ ദിലീപിന് ക്ലീൻ ചീറ്റ് നൽകി ശ്രീലേഖ രംഗത്തെത്തിയത് വിചാരണ കോടതിക്ക് മുന്നിൽ ദിലീപും കൂട്ടുപ്രതികളും കുറ്റാരോപിതരായി നിൽക്കുമ്പോഴാണ് കേസിൽ ഒരു ഘട്ടത്തിലും ഭാഗമാകാത്ത മുൻജീൽ ഡി ജി പിയുടെ അവകാശങ്ങൾ പുറത്തു വന്നത് എന്നാൽ ഇപ്പോഴുതാ ആർ ശ്രീലേഖയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ലഭിച്ച നിയമോപദേശം മേലുദ്യോഗസ്ഥ മൊഴിയെടുക്കാതെ പോയാൽ തുടർ വിസ്താരത്തിൽ പ്രതിഭാഗം ഇക്കാര്യം ഉപയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശ്രീലേഖയുടെ പ്രസ്താവനകൾ പരിശോധിച്ച് വ്യക്തത വരുത്താനാണ് നീക്കം മുൻ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയാണ് അന്വേഷണ സംഘം തേടുന്നത് ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസിനെതിരെ ദിലീപ് സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹാഷ് വാല്യൂ മാറിയത് പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ച മെമ്മറി കാർഡിന്റെ പരിശോധനാ ഫലവും ഇന്ന് കിട്ടിയേക്കും ദിലീപിനെ സംബന്ധിച്ച് ഇത് നിർണായകം തന്നെയാണ് അതോടൊപ്പം തന്നെ വിവാദ യൂട്യൂബ് വീഡിയോയുടെ പേരിൽ ആർ ശ്രീലേഖ ഐ പി എസിനെതിരെ പരാതിയുണ്ട് സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസം ശ്രീലേഖ പുറത്തുവിട്ട വീഡിയോയിലെ പരാമർശങ്ങൾക്കാണ് പരാതിക്ക് കാരണം നടിയാക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി വേറെയും നടിമാരെ ആക്രമിച്ചിരുന്നുവെന്ന് അറിഞ്ഞിട്ടും സുനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി പ്രൊഫസർ കുസുമം ജോസഫാണ് ശ്രീലേഖക്കെതിരെ തൃശൂർ റൂറൽ എസ് പിക്ക് പരാതി നൽകിയത് പൾസർ സുനിക്കെതിരെ കൃത്യമായി നടപടി എടുത്തിരുന്നെങ്കിൽ വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കില്ലായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ മുൻ ജയിൽ മേധാവി കൂടിയായ ശ്രീലേഖ ഐ പി എസ് കുറ്റവാളിയെ സംരക്ഷിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പൾസർ സുനിക്കെതിരെ പുതിയ കേസെടുക്കണമെന്നും പരാതിക്കാരി ആവശ്യപ്പെടുന്നു നടിയാക്രമിച്ച കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് ആർ ശ്രീലേഖ ദിലീപിന് ക്ലീൻ ചീറ്റ് നൽകി പോലീസിനെ പൂർണ്ണമായും തള്ളിയത് ദിലീപിനെതിരെ പോലീസ് കണ്ടെത്തിയ തെളിവുകളുടെ വിശ്വാസ്യത തന്നെ മുൻ ജയിൽ മേധാവി ചോദ്യം ചെയ്യുന്നു ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഫോട്ടോ വ്യാജമാണെന്ന് ും ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിൽ വന്നിരുന്നു എന്നതും വിശ്വാസയോഗ്യമല്ലെന്നായിരുന്നു ശ്രീലേഖയുടെ പരാമർശം ദിലീപിനെതിരെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ വന്ന ഗൂഢാലോചന കേസിനെയും ശ്രീലേഖ തള്ളുകയായിരുന്നു